മരിച്ചു മരിച്ചു വിഷമൊന്നും കാണുന്നില്ലല്ലോ
അച്ഛൻ മരിച്ചതിന്റെ കർമ്മങ്ങളിലേക്ക് മടങ്ങി കിടക്കാം. ആയിക്കോട്ടെ കോഴിക്കോട്ടെ അല്ല ആയിക്കോട്ടെ അങ്ങനെ. അപ്പൊ ശശി, അപ്പോ പൂജക്കുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? പിന്നെ രണ്ട് അണക്കണി കൊണ്ടുണ്ട്. ആർക്ക്? പൂച്ചക്ക്. പൂച്ചക്കല്ല, പിന്നെ ആർക്കാ? പൂജക്ക്. പൂജക്കുള്ള സാമഗ്രികൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ആ നമുക്ക് ആ കോപ്പിൽ മേടിച്ച പോലെ. അതപ്പോ ആ കടയിൽ നിന്ന് മേടിക്കും. ആ മേടിക്കും. അപ്പൊ അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഈ ഗർഭപുല്ല് കൊണ്ടുവന്നിട്ടുണ്ടോ? ഗർഭപുല്ലോ? ഗർഭപുല്ലല്ല, ഗർഭപുല്ല് ഇങ്ങനെ വിരലുമേ ഇങ്ങനെ വെറുതെ സ്വാഹ സ്വാഹ പുല്ലില്ലേ, ചെറിയ രണ്ട് കെട്ട് വൈക്കോല് കാണക്ക് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്ക. നമുക്കിവിടെ ഗർഭപുല്ലാണ് വേണ്ടത്. ഓഹോ. അപ്പോ മലര് എന്തൊരു ശബ്ദം, മലര് എടോ താഴെ മുക്കണേ. മുക്കാണെങ്കിൽ അവിടെ അപ്പുറത്തേക്ക് പോയാൽ മതി, അവിടെ സ്ഥലമുണ്ട്. അപ്പൊ സാമിയല്ലേ പറഞ്ഞ മലരാൻ? എടോ അവിലും മലരും. എന്റെ ദൈവമേ, പൂജക്കുള്ള അവിലും മലരും. ഓ അങ്ങനെ. അത് നമുക്ക് കടയിൽ മേടിക്കാന്ന്. അപ്പൊ അതും താൻ കടയിലാണ് മേടിക്കും. പിന്നില്ല മേടിക്കും. അതെ, കഥളി കഥകളി ഭരതനാട്യം മോഹിനിയാട്ടം വൃത്തിയാടാ. ഇവിടെ സിനിമാറ്റിക് ഡാൻസ് കളിക്കാനല്ല പറഞ്ഞത്. പിന്നെ നമുക്ക് കഥളിപ്പടം വേണം. ഓ അങ്ങനെ. അത് നമുക്ക് മേടിക്കും. എല്ലാം അങ്ങനെ കോപ്പിന്നും മീറോസിനും മേടിക്കാണ്ട് ഇടയ്ക്കൊന്ന് ആലോചിക്കാണ്ട് പോവാം. ആയിക്കോട്ടെ. അപ്പൊ അപ്പൊ കഥളിപ്പടം താ കൊണ്ടുവരും. പാല് കൊണ്ടുവന്നിട്ടുണ്ടോ? 5 ലിറ്റർ പാല് കൊണ്ടിട്ടുണ്ട്. 5 ലിറ്റർ പാല് കൊണ്ടുണ്ട്. പിന്നെ ശിഷ്യ അടി വാങ്ങണ്ട, അങ്കിളവ നോക്കുന്നുണ്ട്. എന്നിട്ട് വരാം. ഈ വൃത്തി കണ്ടവൻ അച്ഛൻ മരിച്ചപ്പോ 10 ലിറ്റർ പാല് 5 ലിറ്റർ പാലൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നത്. അച്ഛൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് പാല് കൊടുത്തിരുന്നെങ്കിൽ ആൾക്ക് ഗതി വരുമായിരുന്നു. പക്ഷെ അവന് പാല് 5 ലിറ്റർ പാലും കൊണ്ടുവന്നിരിക്ക. അപ്പൊ താഴെ വരാ. അത് പറഞ്ഞപ്പോ ശിഷ്യ താൻ ഒരു കാര്യം ചെയ്യാം. താൻ ഇവിടെ ഈ കോപ്പളായിട്ട് കാട്ടി നിൽക്കാണ്ട് താൻ പോയിട്ട് ആ ഗോശാലയിലേക്ക് അങ്ങനെ പോവാ. അപ്പൊ ഗോശാലയിൽ പോയിട്ട് ആ പശുക്കളെ ഒന്ന് കറക്കുക, പിന്നെ നിർത്തി നിർത്തി കറക്കുക. എന്നാലല്ലേ പാല് വരൂ. പോവാ പശുക്കളെ പശുക്കളെ ഞാൻ കറന്നിട്ട് വരാം. ശാസ്ത്രം അവന് ഇഷ്ടപ്പെട്ടില്ല. എന്താണ് ഇഷ്ടപ്പെടായത്? അവനെ ആളുകളത്തിൽ ജിങ്കല ജിങ്കല ജില്ലയാ. അവനെ അവനെ കുറച്ചു നാൾ മുമ്പ് പശുവിനെ കറക്കാനായിട്ട് വിട്ടു. എന്നിട്ട് 10 ദിവസം അവൻ ആശുപത്രിയിലാണ്. എന്തുപറ്റി? പശുവിനെ കറക്കാന്ന് വിചാരിച്ച് പോയിട്ട് അവൻ കാളേനെ പോയി കറക്കും. കാള വെറുതെ വിട്ടു. ഡിസ്കും ഡിസ്കും 10 ദിവസം ആശുപത്രിയിലായിരുന്നു. അപ്പൊ നമുക്ക് ആ കർമ്മങ്ങളിലേക്ക് കടക്കാം. അപ്പൊ ഈ അച്ഛനല്ലേ വെച്ച? അതെ. അപ്പൊ അച്ഛന്റെ കർമ്മങ്ങൾ ചെയ്യാനായിട്ട് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് ബെലിച്ചോറ് വേണം. അപ്പൊ ബെലിച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ടോ? രണ്ട് ബിരിയാണി കൊണ്ടുവന്നിട്ട്. രണ്ട് ബിരിയാണി ആരൊക്കെ? നമുക്ക് പൂജ ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ ബെലിച്ചോറാണ് വേണ്ടത്. അത് ശരി. പിന്നെ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വെറുതെ കളയണ്ട, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കഴിക്കാം. വേറെ മൈക്ക് ചെയ്യണമെങ്കിലും കഴിക്കും. കുഴപ്പമില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം. അപ്പൊ നമ്മള് കബ്ജിട്ട് പോയി. അപ്പൊ ബെലിച്ചോറ് താ കൊണ്ടുവന്നിട്ടില്ല. ഇല്ല. നമ്മുടെ ശിഷ്യണ്ട്. ഓ വളരെ മിടുക്കന, അതികേമൻ, സംഗീതത്തിൽ നൈപുണ്യം നേടിയിട്ടുള്ളവനാ. അപ്പൊ ആ ശിഷ്യനെ നമ്മളിട്ട് വിളിക്കാം. അപ്പൊ ആ ശിഷ്യ ആ ബെലിച്ചോറായിട്ട് വരിക. ഇവനെന്ത് ഈ ചാടി ചാടി വരുന്നേ? പുള്ളിമാരാ. അത് മുംബൈ ഞാൻ നടന്നു വെച്ചൊരു മുള്ള. അപ്പൊ ശിഷ്യ ആ ബെലിച്ചോറ് ഇങ്ങനെ തരാ. ബെലിച്ചോറ് ബെലിച്ചോറ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് പൊതിച്ചോറാണോടെ കൊണ്ടുവരുന്നത്? പിന്നെ എന്നാ തലച്ചോറ് കൊണ്ടുവരാൻ പറ്റുമോ? ഈശ്വര ഇതെന്നെ കൊലച്ചോറാകാതിരുന്നാ മതി. അതെ, ഇപ്പൊ ഈ ബെലിച്ചോറ് അപ്പൊ ഈ ബെലിച്ചോറ് നമുക്ക് ഈ പൊതിച്ചോറ് നമുക്ക് ബെലിച്ചോറാണ് സംഘടിപ്പിച്ചിട്ട് നമുക്ക് അങ്ങനെ സംഘടിപ്പിക്കാം. ആയിക്കോട്ടെ. എന്നിട്ട് നമുക്ക് അച്ഛനെ കർമ്മങ്ങളിലേക്ക് കിടക്കാം. അപ്പൊ ഒരു കാര്യം ചെയ്യാം. അപ്പൊ അച്ഛനാണോ ശശിയുടെ മരിച്ചിരിക്കുന്നത്? അപ്പൊ അച്ഛന്റെ പേരങ്ങട് പറഞ്ഞ് മനസ്സിൽ അങ്ങോട്ട് ധ്യാനിക്കാം. എന്നിട്ട് ഒരു ഉരുളങ്ങൾ മുറുക്കിയിട്ട് ഈ ബെലിച്ചോറിലേക്ക് അങ്ങോട്ട് വെക്കാം. എന്റെ അച്ഛന്റെ പേര് മനസ്സിൽ ധ്യാനിച്ച് ഒരു ഉരുള മുട്ടി ഇങ്ങോട്ട് വെക്കാം. ആയിക്കോട്ടെ. നന്നായി മനസ്സിലങ്ങോട്ട് ധ്യാനിച്ചോടെ. എന്റെ അച്ഛൻ ശശി അണ്ണനെ ഒരു ഉരുള, എന്റെ അച്ഛൻ ബാലേട്ടനെ ഒരു ഉരുള, എന്റെ അച്ഛൻ ഗംഗാധരൻ നായർ ഒരു ഉരുള.
കവടി നിർത്തി നോക്കാം ശിഷ്യ ആ